ആയിട്ട് കുറച്ച് സമയം യാത്ര ചെയ്തപ്പോഴേക്കും എല്ലാ പേരിലും വളരെ വലിയൊരു ആത്മവിശ്വാസമാണ് ഞാൻ കണ്ടത്. ഒരു പക്ഷേ ബി ജെ പിക്ക് ബാലികേറാമലയെന്നും വിജയസാധ്യത കുറവെന്നും ഒക്കെ തന്നെ പറഞ്ഞിരുന്ന വാർഡുകളിൽ ഇന്നലെ രാവിലെ ഓഫീസ് ഉദ്ഘാടനത്തിനൊക്കെ ചെന്നപ്പോഴേക്കും ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തിലുണ്ടായ സകല മാറ്റങ്ങളും പ്രതിഫലിപ്പിക്കുന്ന തരത്തിലുള്ള സജീവതയാണ് കാണാൻ വേണ്ടി സാധിച്ചത്. നമുക്കറിയാം ഓരോ നിമിഷവും സംസ്ഥാന ഭരണം കൈയാളുന്ന അല്ലെങ്കിൽ കോർപ്പറേഷന്റെ ഭരണം കൈയാളുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫിന്റെ പ്രാദേശിക ഭരണകൂടവും സംസ്ഥാന ഭരണകൂടവും ഒക്കെ തന്നെ ഓരോ നിമിഷവും അങ്കലാപ്പിൽ നിന്നും അങ്കലാപ്പിലേക്ക് പോകുന്ന സാഹചര്യമാണ്. ഇന്ന് രാവിലെ മുതൽ ഒരു മന്ത്രി സർക്കാർ വാഹനത്തിൽ വെട്ടിപ്പ് നടത്തിയതിന്, സമ്പദ്ഘടനയെ തകർക്കാൻ കൂട്ടുന്നതിന്, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം തകർക്കാൻ കൂട്ടുന്നതിന് ചോദ്യം ചെയ്യപ്പെടാൻ വേണ്ടി കസ്റ്റംസിന്റെ ഓഫീസിലേക്ക് പോകുന്ന ചിത്രമാണ് നമ്മൾ കണ്ടത്. രണ്ടു ദിവസം മുമ്പ് കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്ന സമയത്ത് ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ വീട്ടിൽ നിന്നും മയക്കുമരുന്ന് കച്ചവടവുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ തേടാൻ വേണ്ടി ഇഡി വരുന്ന ദൃശ്യങ്ങളായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം ഭരിക്കുന്ന എൽ ഡി എഫിന് പുറകോട്ട് നയിക്കുന്ന ഒരു സാഹചര്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം ബി ജെ പിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഏതു തരത്തിലുള്ള ഒരു ഭരണമാണ് കഴിഞ്ഞ വരാൻ പോകുന്ന 5 വർഷം കൊണ്ട് ബി ജെ പി തിരുവനന്തപുരത്ത് ജനങ്ങൾക്ക് സമ്മാനിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാനത് ആവർത്തിക്കുന്നില്ല. അതിനുശേഷം ദേശീയ തലത്തിലുള്ള നേതാക്കന്മാരുമായി തന്നെ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇന്ന് സംസ്ഥാന അധ്യക്ഷൻ ഡൽഹിയിലാണ്. അദ്ദേഹം ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ഡൽഹിയിൽ എത്തിയതിന് ശേഷം ദേശീയ നേതാക്കന്മാരെ കണ്ട് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളും അതിന്റെ സാധ്യതകളും ബി ജെ പി നടത്തിയ പ്രവർത്തനത്തെക്കുറിച്ചും വിശദീകരിച്ചതിന് ശേഷം അദ്ദേഹം കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ ലിസ്റ്റിന് സാങ്ഷൻ തരുന്നതുമായി ബന്ധപ്പെട്ട് എന്നെ വിളിച്ചിരുന്നു. സംസാരിച്ചപ്പോഴേക്കും വളരെ വലിയൊരു പ്രതീക്ഷയാണ് ദേശീയ നേതൃത്വം വെച്ചു പുലർത്തുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതുകൊണ്ട് വാഗ്ദാനങ്ങൾ നൽകാൻ വേണ്ടി സാധിക്കുകയില്ല. പക്ഷേ ഒരു കാര്യം അദ്ദേഹം ദേശീയ നേതൃത്വവുമായി സംസാരിച്ചതെന്നും അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം ബി ജെ പിക്ക് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ 2025 ആകുമ്പോഴേക്കും ഇന്ത്യയിലെ ഏറ്റവും മികച്ച കോർപ്പറേഷനാക്കി തിരുവനന്തപുരം കോർപ്പറേഷൻ മാറ്റുവാൻ വേണ്ടി ദേശീയ ബി ജെ പി നേതൃത്വം അദ്ദേഹത്തിന് സകല പിന്തുണ നൽകിയിരിക്കുന്നു. നാഗ്പൂർ കോർപ്പറേഷൻ, അതുപോലെ തന്നെ അഹമ്മദാബാദ് കോർപ്പറേഷൻ, ബി ജെ പി ഭരിക്കുന്ന കോർപ്പറേഷനുകളിൽ ശാസ്ത്രീയമായി നടപ്പിലാക്കിയിട്ടുള്ള മാലിന്യ സംസ്കരണ പദ്ധതി, അതോടൊപ്പം തന്നെ സാധാരണക്കാരിലേക്ക് അഴിമതിയില്ലാതെ സേവനങ്ങൾ എത്തിക്കുവാനുള്ള പദ്ധതി, ഇതിനൊക്കെ തന്നെ വളരെ പരിചയസമ്പന്നരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെയും രാഷ്ട്രീയ നേതൃത്വത്തെയും ഭരണകർത്താക്കളെയും ഒക്കെ തന്നെ തിരുവനന്തപുരത്തേക്ക് അയച്ചു തരാൻ തയ്യാറാണെന്ന് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം പറഞ്ഞിരിക്കുന്നു. 27-ാമത്തെ വയസ്സിൽ നാഗ്പൂർ കോർപ്പറേഷന്റെ മേയറായ, പിന്നീട് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായി തന്നെ മാറിക്കഴിഞ്ഞ, ഇന്ന് ബി ജെ പിയുടെ ദേശീയ നേതാവായിട്ട് മാറിയിട്ടുള്ള ദേവേന്ദ്ര ഫഡ്നാവിസ് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉപദേശങ്ങൾ നൽകാം എന്ന് സമ്മതിച്ചു വന്നിരിക്കുന്നു എന്നുള്ള വാർത്ത കൂട് ദേശീയ തലത്തിൽ നിന്ന് വരികയാണ്. അതുകൊണ്ട് അത് ഞാൻ സൂചിപ്പിച്ചത് മാർക്സിസ്റ്റ് പാർട്ടിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും സ്വപ്നത്തിൽ പോലും സങ്കല്പിക്കാൻ പറ്റാത്ത തരത്തിലുള്ള സഹായ സഹകരണങ്ങളാണ് ദേശീയ തലത്തിൽ നിന്നും ബി ജെ പിയും കേന്ദ്ര ഗവൺമെന്റും തിരുവനന്തപുരത്തെ ജനങ്ങൾക്കായി വാഗ്ദാനം നൽകിയിരിക്കുന്നത്. എയർപോർട്ട് നവീകരണവും വിഴിഞ്ഞം തുറമുഖവും കൂടി പ്രവർത്തന സജ്ജമാകുമ്പോഴേക്കും അതിനനുസരിച്ച് മുന്നോട്ട് ചിന്തിക്കുന്ന, പോസിറ്റീവായി ചിന്തിക്കുന്ന ഒരു ഭരണകൂടം തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സാധ്യത വിപുലമാണ്. ഈ ഘട്ടത്തിൽ ഇപ്പോൾ തിരുവനന്തപുരം ഭരിക്കുന്ന കോർപ്പറേഷനെ കുറിച്ച് മാധ്യമങ്ങൾ, നമ്മുടെ ഇന്നത്തെ ഇവിടെ പ്രഖ്യാപിക്കപ്പെടുന്ന സ്ഥാനാർത്ഥികൾ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങുമ്പോഴേക്ക് സൂചിപ്പിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. 10 ആണ്ടുകളായി നമുക്കറിയാം നവരാത്രി ഘോഷയാത്ര, തമിഴ്നാട്ടിൽ നിന്നും വിഗ്രഹങ്ങൾ, നവരാത്രി വിഗ്രഹങ്ങളും വഹിച്ചുകൊണ്ടുവന്ന ശോഭായാത്രയ്ക്ക് തിരുവനന്തപുരം കോർപ്പറേഷന്റെയും അതോടൊപ്പം തന്നെ സർക്കാർ സ്ഥാപനങ്ങളും അതിർത്തി മേഖലകളിലും അതോടൊപ്പം തന്നെ സർക്കാർ സ്ഥാപനങ്ങളുടെ മുൻപിലും സ്വീകരണം കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് കടക്കുമ്പോഴേക്കും, പഞ്ചായത്തിൽ നിന്നും തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് കടക്കുമ്പോഴേക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ ഔദ്യോഗികമായി 10 ആണ്ടുകളായി അതിന് സ്വീകരണം കൊടുക്കുന്ന ചടങ്ങുണ്ട്. ആ ചടങ്ങ് ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷൻ അവസാനിപ്പിച്ചു. ശബരിമലയിൽ ഏതൊക്കെ തരത്തിലാണ് ആചാര ലംഘനം നടത്താൻ വേണ്ടി എൽ ഡി എഫ് ഗവൺമെന്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ കൂട്ടുന്നത്, അതിനൊപ്പിച്ചു തന്നെ തിരുവനന്തപുരത്തെ ജനങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ വികാരമായി മാറിയിട്ടുള്ള നവരാത്രി വിഗ്രഹ ഘോഷയാത്രയ്ക്ക് സ്വീകരണം കൊടുക്കുന്ന ചടങ്ങ് പോലും അട്ടിമറിച്ച കോർപ്പറേഷനാണ് മേയർ ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് നേതൃത്വത്തിലുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ. അതോടൊപ്പം നമുക്കറിയാം 6 ആം തീയതി സ്വർണം തിരുവനന്തപുരം എയർപോർട്ടിൽ പിടിക്കുന്നു. ആ 6 ആം തീയതി സ്വർണം പിടിച്ചപ്പോഴേക്കും ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചുകൊണ്ട് സ്വപ്ന സുരേഷിനെ രക്ഷപ്പെടുവാൻ വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും കേരള ഗവൺമെന്റ് ചെയ്തു കൊടുത്തു. ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുന്നതിന് 2-3 ദിവസങ്ങൾക്ക് മുമ്പ് മേയറും തിരുവനന്തപുരം കോർപ്പറേഷനും പറഞ്ഞിരുന്നു കോവിഡ് തിരുവനന്തപുരത്ത് രൂക്ഷമാണ്, തിരുവനന്തപുരം അഗ്നിപർവ്വതത്തിന് മുകളിലാണ് എന്ന് പറഞ്ഞിരുന്നു.
അങ്ങനെ ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചുകൊണ്ട് സ്വപ്ന സുരേഷിനും സംഘത്തിനും തിരുവനന്തപുരത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സകല സന്നാഹങ്ങളും ഒരുക്കിക്കൊടുത്തത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണകൂടമാണ് എന്നുള്ള വസ്തുത ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ തിരുവനന്തപുരത്തെ എല്ലാ ജനങ്ങളും ഓർമ്മിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. അങ്ങനെ ഈ രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയവർക്ക് പോലും രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെ കോർപ്പറേഷൻ ഭരണകൂടം പരമാവധി വിരിച്ചു കൊടുത്തു എന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്തെ ജനഹൃദയങ്ങളിൽ ആചാര ലംഘനം നടത്താൻ വേണ്ടി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണകൂടം അതിന് തയ്യാറായെന്നുണ്ടെങ്കിൽ ആ ഭരണകൂടം ഇനിയും തിരുവനന്തപുരത്ത് ഉണ്ടാകണമോ എന്ന് ആലോചിക്കാൻ വേണ്ടി ഈ തെരഞ്ഞെടുപ്പ് വേള വളരെ സജീവമായി ജനങ്ങളുടെ മുൻപിൽ ഒരു ചോദ്യം ഉയർത്തും എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. ഞാൻ വളരെ വലിയൊരു പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല. ബി ജെ പിയുടെ പ്രകടന പത്രികയും അതോടൊപ്പം തന്നെ ഇനിയും തെരഞ്ഞെടുപ്പ് യോഗങ്ങളൊക്കെ വരുന്നുണ്ട്. അവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഈ അവസരത്തിൽ ബി ജെ പി 38 സ്ഥാനാർത്ഥികളെ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രഖ്യാപിച്ചു. അതിനെ തുടർന്ന് പ്രാദേശികമായി ജനങ്ങളിൽ നിന്നും പാർട്ടി പ്രവർത്തകരിൽ നിന്നും ശേഖരിച്ച വിവരങ്ങൾ, ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരവരുടെ വാർഡുകളിൽ ഏറ്റവും സജീവമായിട്ട് വരാൻ പോകുന്ന 5 വർഷം ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുവാൻ വേണ്ട സ്ഥാനാർത്ഥികളെ കുറിച്ച് ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ആ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപിക്കുകയാണ്. അതിൽ ആദ്യമായി ഒരുപക്ഷെ ബി ജെ പി എന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ അറിയപ്പെടുന്നത് തന്നെ, ബി ജെ പിയുടെ ജനപ്രതിനിധികളെന്ന് അറിയപ്പെടുന്നത് തന്നെ ശ്രീ പി അശോക് കുമാർ സാറിലൂടെ ആയിരുന്നു. പെരുന്തൽമണ്ണ വാർഡിൽ നിന്ന് ശ്രീ പി അശോക് കുമാർ സാർ ഇത്തവണ തെരഞ്ഞെടുപ്പ് വിധി നേടും. ശ്രീ രാജേട്ടൻ അശോക് കുമാർ സാറിനെ ചാലഞ്ച് ചെയ്തിരിക്കും. ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന വാർഡാണ് പാൽക്കുളങ്ങര വാർഡ്. ആ വാർഡിൽ നിന്നുകൊണ്ട് വളരെ മികച്ച ഒരു വിജയം കൊയ്യാൻ വേണ്ടി ശ്രീ പി അശോക് കുമാർ സാറിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. തിരുവനന്തപുരം നിയോജകമണ്ഡലത്തിലെ പുത്തൻപള്ളി വാർഡിൽ നിന്നും ശ്രീ ബാലു പി എസ്. ചില സ്ഥാനാർത്ഥികൾ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഭീമാപള്ളി വാർഡിൽ നിന്നും ഷൈനി രാജൻ. ബി ജെ പി വളരെ ശക്തി നൽകേണ്ട ഒരു വാർഡാണ്. ആ വെല്ലുവിളി ധൈര്യം ഏറ്റെടുത്തുള്ള ശ്രീ ഷൈനി, ശ്രീമതി ഷൈനി രാജൻ. രാജേട്ടൻ ഷാലഞ്ച് പി അടുത്ത വെട്ടുനാട് വാർഡിൽ നിന്ന് മത്സരിക്കുന്നത്, ആ വാർഡിൽ മത്സരിക്കുന്നത് ബി ഡി ജെ എസിന്റെ സ്ഥാനാർത്ഥിയാണ്. എൻ ഡി എയുടെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ബി ജെ പി ജില്ലാ പ്രസിഡന്റിനോട് തന്നെ അത് അനൗൺസ് ചെയ്യാൻ വേണ്ടി ബി ഡി ജെ എസ് പറഞ്ഞിട്ടുണ്ട്. ബി ഡി ജെ എസിന്റെ സ്ഥാനാർത്ഥി ശ്രീ കെ വി അനിൽകുമാർ, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. ശംഖുമുഖം വാർഡിൽ നിന്നും ഷാനി ലീൻ. ശംഖുമുഖം വാർഡ് ബി ജെ പിക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള വാർഡുകളിൽ ഒന്നാണ്. ഷാനി ലീൻ മത്സരിക്കും. പേട്ട വാർഡ് നിരവധി ത്യാഗോത്സവമായ വാർഡാണ് പേട്ട വാർഡ്. മാർക്സിസ്റ്റ് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഗുണ്ടായുസവും ഏറ്റവും കൂടുതൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വാർഡാണ്. ശക്തമായ തിരിച്ചടി കൊടുത്തുകൊണ്ട് വിജയിക്കാൻ വേണ്ടി റാണി എസ്, റാണി ചേച്ചിയാണ് പേട്ട വാർഡ്. വലിയതുറ വാർഡ്, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ബി ജെ പി ശക്തി തെളിയിക്കേണ്ട, നമുക്ക് കോർപ്പറേഷൻ ഭരണം പിടിക്കാൻ വേണ്ടി ശക്തി തെളിയിക്കേണ്ട മേഖലയാണ് തീരദേശ മേഖല. വലിയതുറ വാർഡിൽ ശ്രീ പ്രേംകുമാർ പി, നമ്മുടെ വളരെ മുതിർന്ന പ്രവർത്തകനാണ് ശ്രീ പ്രേംകുമാർ മത്സരിക്കും. അതുപോലെ തന്നെ അടുത്തത് ചുരുങ്ങിയ വോട്ടുകൾക്ക് കഴിഞ്ഞ തവണ നമുക്ക് നഷ്ടപ്പെട്ടുപോയ ഒരു വാർഡാണ് മുട്ടത്തറ വാർഡ്. ഇത്തവണ കഴിഞ്ഞ 5 വർഷവും കണ്ണിൽ എണ്ണയൊഴിച്ച്, പ്രത്യേകിച്ചും കോവിഡ് കാലഘട്ടത്തിലൊക്കെ തന്നെ 24 മണിക്കൂറും ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന, കോവിഡ് സമയത്ത് കോവിഡ് പോസിറ്റീവായ ആൾക്കാരെയൊക്കെ തന്നെ സർക്കാർ ആരോഗ്യവകുപ്പ് പോലും കൈയഴിഞ്ഞപ്പോഴേക്കും അവരുടെ ഇടയിൽ പ്രവർത്തിച്ച് അവരുടെ ഒക്കെ തന്നെ മനം കവർന്ന പ്രവർത്തകരാണ് മുട്ടത്തറ വാർഡിലുള്ളത്. അവരുടെ ഒക്കെ നേതാവായിട്ട് മാധ്യമ പ്രവർത്തകർ കൂടിയായിട്ടുള്ള ശ്രീ അനിൽ സംസ്കാരാണ് മത്സരിക്കുന്നത്. അനിൽ സ്വാഗതം ചെയ്യുകയാണ്. മണക്കാട് വാർഡ്
സിമി ജോസഫ് ചരിത്രം സൃഷ്ടിച്ച വാർഡാണ് മണക്കാട് വാർഡ്. അവിടെ ഇത്തവണ പട്ടികജാതി സംവരണ വാർഡാണ്. പട്ടികജാതി മേഖലയിൽ ബി ജെ പിയുടെ കരുത്ത് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ കെ കെ സുരേഷ്, യാതൊരു സംശയവും പെരുന്താണി വാർഡ്. പെരുന്താണി വാർഡിന് ബി ജെ പിയുടെ ചരിത്രത്തോടൊപ്പം നടന്നു കയറിയ വാർഡാണ്. ഞങ്ങളൊക്കെ തന്നെ എ ബി വി പി ആയിരിക്കുമ്പോഴേക്കും ഒരുപാട് പ്രതിസന്ധികൾ നേരിടുമ്പോഴേക്കും ഞങ്ങളുടെ അമ്മയായിട്ട് ഞങ്ങളുടെ സഹോദരിയായിട്ട് ഒപ്പം നിന്നിട്ടുള്ളത് സുശോഭ ടീച്ചറായിരുന്നു. സുശോഭ ടീച്ചർ അവിടുത്തെ കൗൺസിലറായിരുന്നു. സുശോഭ ടീച്ചറിന്റെ മകൻ കൂടിയായിട്ടുള്ള രതീഷ് ഏട്ടനായിരിക്കും, ശ്രീ കെ രതീഷ്. അദ്ദേഹമായിരിക്കും പെരുന്താണി വാർഡിൽ നിന്നുകൊണ്ട് ചിഞ്ചു ടീച്ചറുടെ പാരമ്പര്യം സംരക്ഷിക്കാൻ വേണ്ടി അവിടെ നിന്നുകൊണ്ട് ജനവിധി തേടുന്നത്. സുശോഭ ടീച്ചറിന്റെ ഒരു പാരമ്പര്യം കൂടി അദ്ദേഹം കാത്തു സൂക്ഷിക്കും. എല്ലാ ആശംസകളും നേരുന്നു. കുര്യാത്തി, കുര്യാത്തി വാർഡിൽ നിന്നുകൊണ്ട് ശ്രീ മോഹനൻ നായർ. മോഹനൻ ചേട്ടൻ, മോഹനൻ ചേട്ടൻ തൊട്ട് മുമ്പ് അതായത് 2010 ആറ് കൗൺസിലർമാരുമായിട്ട് വൻ ഭൂരിപക്ഷത്തിൽ നിന്ന് കുര്യാത്തിൽ നിന്ന് വിജയിച്ചു. അതിനുശേഷം ബീന മുരുകന വാർഡ് കൈമാറി. ബീനയോടൊപ്പം മോഹൻ ചേട്ടൻ ഉണ്ടായിരുന്നു. ഇപ്പോഴും മോഹൻ ചേട്ടനാണ് കുര്യാത്തിൽ വാർഡിൽ നിന്ന് മത്സരിക്കുന്നത്. അടുത്തത് തിരുവനന്തപുരത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാർഡാണ് ശ്രീകണ്ഠേശ്വരം വാർഡ്. നമുക്കറിയാം ശ്രീകണ്ഠേശ്വരത്തെ പോകാത്ത അല്ലെങ്കിൽ ശ്രീകണ്ഠേശ്വരനെ സ്മരിക്കാത്ത ദിവസങ്ങളില്ല തിരുവനന്തപുരത്തുകാർക്ക്. ശ്രീകണ്ഠേശ്വരം വാർഡ് കാത്തുസൂക്ഷിക്കാൻ വേണ്ടി അവിടുത്തെ ഏറ്റവും വലിയ ജനകീയ പ്രവർത്തകനായിട്ടുള്ള ശ്രീ രാജേന്ദ്രൻ നായർ, രാജേന്ദ്രൻ നായർ മത്സരിക്കും ശ്രീകണ്ഠേശ്വരം വാർഡിൽ. ഫോർട്ട് വാർഡാണ് കേരളത്തിന്റെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ള ഫോർട്ട് വാർഡ്. കഴിഞ്ഞ തവണ ശ്രീ സുരേഷ് അദ്ദേഹത്തിലൂടെ നമ്മൾ നിലനിർത്തി ബി ജെ പി സ്വതന്ത്രനായിരുന്നു. ഇത്തവണ ശ്രീമതി എസ് ജാനകി അമ്മാൾ ബി ജെ പി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കും. ബ്രാഹ്മണ സഭയുടെ വനിതാ വിഭാഗം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി കൂടിയാണ് ശ്രീമതി ജാനകി അമ്മ. ബി ജെ പി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഫോർട്ട് വാർഡിൽ നിന്ന് മത്സരിക്കും. പുത്തൻപള്ളി വാർഡ് ശ്രീ ബാലു ബി എസ്, നേരത്തെ അത് എത്തിയിരുന്നില്ല, ശ്രീ ബാലു ബി എസ്. കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ ചെല്ലമംഗലം വാർഡ്. കഴിഞ്ഞ തവണ നിസാര വോട്ടുകൾക്ക് ബി ജെ പിക്ക് കൈമോശം വന്നുപോയ, നഷ്ടപ്പെട്ടു പോയ ചെല്ലമംഗലം വാർഡിൽ നിന്നും ഇത്തവണ ഗായത്രി ദേവിയാണ് മത്സരിക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. യാതൊരു സംശയവുമില്ല, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി ഗായത്രി ദേവി വിജയക്കൊടി പാറിക്കും. പൗളിക്കോണം വാർഡ് ബി ജെ പിയുടെ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലെ ഏറ്റവും സജീവ പ്രവർത്തകനായിട്ടുള്ള ശ്രീ മണികണ്ഠന്റെ സഹധർമ്മിണിയായി കൂടിയായിട്ടുള്ള അർച്ചന ജി നായരാണ് പൗളിക്കോണം വാർഡിൽ നിന്ന് മത്സരിക്കുന്നത്. നാരായണമംഗലം രാജേന്ദ്രൻ ബി ജെ പിക്ക് വേണ്ടി പിടിച്ചെടുത്ത പൗളിക്കോണം വാർഡ് സംരക്ഷിക്കാൻ വേണ്ടി അർച്ചന ജി നായർ. കമലേശ്വരം വാർഡ് നേമം നിയോജക മണ്ഡലത്തിലെ കമലേശ്വരം വാർഡ്. കഴിഞ്ഞ തവണ യു ഡി എഫിന്റെ കുത്തകയായിരുന്ന കമലേശ്വരം വാർഡ് ശ്രീ ഗിരിയുടെയാണ് നമ്മൾ നിലനിർത്തിയത്. ഗിരിയുടെ സഹധർമ്മിണി ശാന്തി ഗിരി വി, ശാന്തി മത്സരിക്കും കമലേശ്വരം വാർഡിൽ നിന്നും. ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ശാന്തി ഗിരി അവിടെ നിന്ന് വിജയിച്ചു വരും. ഇനി വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ വാർഡുകളാണ്. കിണവൂർ വാർഡ് നല്ല പരിശ്രമം നടത്തി വിജയിച്ചു വരേണ്ട വാർഡാണ്. ബി ജെ പിയുടെ ചെട്ടിവിളാകം ഏരിയ കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റും ഇപ്പോൾ പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള സതിയുടെ സഹധർമ്മിണിയാണ് ആശാകുമാരി എം. കിണവൂർ വാർഡിൽ നിന്നും മത്സരിക്കും. കേശവദാസപുരം, നിരവധി കാലങ്ങൾ കൊണ്ട് ബി ജെ പിക്ക് കേശവദാസപുരം പ്രദേശത്ത് അടിത്തറ ഉണ്ടായി തന്ന ശ്രീ ആർ ഹരികുമാർ, ഹരിച്ചേട്ടനായിരിക്കും കേശവദാസപുരം വാർഡിൽ നിന്ന്. കഴിഞ്ഞ തവണ തീപ്പൊരി പോരാട്ടം നടന്ന വാർഡാണ് കേശവസ്വരം വാർഡ്. കേശവസ്വരം വാർഡിൽ മത്സരിക്കും.
നന്ദൻകോട് നന്ദൻകോട് വാർഡിൽ നിന്നും ശ്രീമതി പ്രിൻസിസി പ്രിൻസ് മത്സരിക്കും ബി ജെ പിയുടെ വനിതാ മുഖമാണ് ആ പ്രദേശത്തെ പ്രിൻസ് മത്സരിക്കും അടുത്ത ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന ബി ജെ പിക്ക് താരതമ്യേന വലിയ പോരാട്ടം നടത്തി പിടിച്ചെടുക്കേണ്ട വാർഡിൽ പാർട്ടിയുടെ മഹിളാ വിഭാഗത്തിന്റെ തിരുവനന്തപുരത്തെ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കഴിഞ്ഞ ശബരിമല സമര സമയത്തും അതോടൊപ്പം തന്നെ ഇപ്പൊ സ്വർണ്ണക്കടത്ത് സമയത്തൊക്കെ തന്നെ തിരുവനന്തപുരത്തെ ആയിരക്കണക്കിന് മഹിളകളെ സംഘടിപ്പിച്ചുകൊണ്ട് തളരാതെ പോരാടിയ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ എമ്പാടും സ്ഥാനാർത്ഥിയുടെ ഇൻചാർജ് കൂടിയായിരുന്നിട്ടുള്ള വലിയശാല ബിന്ദുവാണ് കുന്നുകുഴി വാർഡിൽ നിന്ന് മത്സരിക്കുന്നത്. വലിയശാല ബിന്ദുവിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മകളാമൂർത്ത സംസ്ഥാന ജനറൽ സെക്രട്ടറി രാഗേന്ദുവിന്റെ മാതാവ് കൂടിയാണ് വലിയശാല ബിന്ദു. കുന്നുകുഴി വാർഡിൽ നിന്ന് മത്സരിച്ചത് വിശ്വകർമ്മ സഭയുടെ സംസ്ഥാന നേതാവ് കൂടിയാണ് വലിയശാല ബിന്ദു. പേരൂർക്കട പേരൂർക്കട വാർഡിൽ നിന്ന് ബി ജെ പിക്ക് കഴിഞ്ഞ തവണ ചെറിയ വോട്ടിന്റെ വ്യത്യാസത്തിൽ നഷ്ടപ്പെട്ടു പോയ വാർഡാണ് പേരൂർക്കട വാർഡ്. പേരൂർക്കട വാർഡിൽ നിന്ന് മഹിളാ മോർച്ചയുടെ ഏരിയ കമ്മിറ്റിയുടെ നേതാവ് കൂടിയായിട്ടുള്ള ശ്രീമതി ലാലി ശ്രീകുമാർ ഇത്തവണ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു എന്ന് ലാലി ശ്രീകുമാറിനെ സ്വാഗതം ചെയ്തു. നമ്മുടെ ഏറ്റവും പുതിയ തലമുറയിൽപ്പെട്ട പ്രവർത്തകയാണ്. എൽ എൽ പിക്ക് ഉന്നത വിജയം കരസ്ഥമാക്കി ഞങ്ങൾ അനുമോദിക്കാൻ വീട്ടിൽ ചെന്നപ്പോഴേക്കും സ്ഥാനാർത്ഥി ചർച്ച തുടങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു വോട്ടുണ്ടോ എന്ന് ചോദിച്ചു. വോട്ടൽ പട്ടിയിൽ പേര് ചേർത്തു എന്ന് ചോദിച്ചു. ദേവി കാർത്തിക ബി ജെ പിയുടെ പുതിയ തലമുറയിൽപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി നിയമ വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം കരസ്ഥമാക്കി പാർട്ടി പ്രവർത്തനത്തിലേക്ക് സജീവം സാന്നിധ്യമാവുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിക്ക് എല്ലാ വിജയാശംസകളും. വാഴോട്ടുവണ വാർഡ് വളരെ പരിശ്രമിച്ച് പാർട്ടിക്ക് വേണ്ടി നേടിത്തരേണ്ട വാർഡാണ്. എല്ലാ ആശംസകളും. അടുത്തത് കൊടുങ്ങാനൂർ വാർഡാണ്. വ്യക്തിപരമായും എനിക്ക് ഏറ്റവും അടുത്ത ബന്ധമുള്ള ബി ജെ പിക്ക് ഏറ്റവും സംഘടന അടിത്തറയുള്ള പ്രദേശമാണ്. കഴിഞ്ഞതിന് നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ച വാർഡാണ്. അവിടെ ബി എം എസിന്റെ പ്രവർത്തകം കൂടി ആയിട്ടുള്ള മുൻപ് ബി ജെ പിയുടെ പ്രവർത്തിയായിരുന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒക്കെ തന്നെ സജീവമായിരുന്ന പത്മ ആയസ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി പത്മയാണ്. പത്മയ്ക്ക് വൻ ഭൂരിപക്ഷത്തിൽ പത്മ ആയിരക്കണക്കിന് വോട്ടുകളുടെ വിജയ ഭൂരിപക്ഷത്തിൽ ജയിക്കുവാനുള്ള എല്ലാ അടിത്തറയും വ്യക്തിപരമായും ഉണ്ട്, നമ്മുടെ പാർട്ടിക്കുമുണ്ട്. പത്മ വിജയിക്കും. അടുത്ത വാർഡ് വലിയവിള വാർഡാണ്. നമ്മുടെ വട്ടിയൂർക്കാവ് മണ്ഡലം പ്രസിഡന്റ് ഗിരികുമാർ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നും പിടിച്ചെടുത്ത വാർഡാണ് വലിയവിള വാർഡ്. വലിയവിള വാർഡ് കാത്തുസൂക്ഷിക്കാൻ വേണ്ടി ബി ജെ പിയുടെ പതിറ്റാണ്ടുകളായി നമ്മുടെ സംഘടനാ കുടുംബത്തിൽ നിന്ന് വരുന്ന ദേവിമയാണ്. ദേവിമയെ ക്ഷണിക്കുന്നു. ദേവിമ തീർച്ചയായിട്ടും ഗിരിയുടെ പാരമ്പര്യം നിലനിർത്തും. വൻ ഭൂരിപക്ഷത്തിൽ ദേവിമ വിജയിക്കും. കുടപ്പനക്കുന്ന് വാർഡാണ്. കുടപ്പനക്കുന്ന് വാർഡ് എന്ന് പറയുമ്പോഴേക്കും ഹാർവിപുരം കോളനി താരതമ്യേന ബി ജെ പിക്ക് കൂടുതൽ ശക്തി പ്രാപിക്കേണ്ട സ്ഥലമാണ് ഹാർവിപുരം കോളനി. എന്നാൽ ആ ഹാർവിപുരം കോളനിയിലെ ജനങ്ങൾക്ക് അവരുടെ തന്നെ കുടുംബത്തിലെ ഒരു അംഗം കൂടിയായിട്ടുള്ള ശ്രീ വഴയില ഉണ്ണി എന്നറിയപ്പെടുന്ന എസ് ശ്രീകുമാർ യാതൊരു സംശയവുമില്ല ചരിത്രം സൃഷ്ടിക്കും കുടപ്പനക്കുന്ന് വാർഡിൽ. ഇപ്പോൾ ഞാൻ ഓർക്കുന്നത് രാജേട്ടൻ പാർലമെന്റിൽ മത്സരിച്ചപ്പോഴേക്കും ഹാർവിപുരം കോളനിയിലെ ഒരു വീട്ടിലായിരുന്നു ഞങ്ങളൊക്കെ തന്നെ ഭക്ഷണം കഴിക്കാൻ പോയത്. അപ്പൊ രാജേട്ടനോട് അവിടുത്തെ ഒരു വീട്ടമ്മ ബി ജെ പി അല്ല അവർ പറഞ്ഞു ഉണ്ണിസാറാണ് മത്സരിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഉണ്ണിസാറിന് വോട്ട് ചെയ്യുമെന്ന് രാജേട്ടനോട് പറയുന്നത് ഞാൻ ഓർക്കുകയാണ്. സ്ഥാനാർത്ഥി ചർച്ചയെ കുറിച്ച് വന്നപ്പോഴേക്കും ഞങ്ങൾ ഇരുന്ന മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞ ഇക്കാര്യമാണ്. യാതൊരു സംശയവും വേണ്ട, ഉണ്ണി വൻ വിജയം സൃഷ്ടിക്കും കുടപ്പെടുക്കുന്ന വാർഡ് എന്നുള്ള കാര്യത്തിൽ. ആറ്റിപ്ര വാർഡ്. ആറ്റിപ്ര വാർഡിൽ നിന്നുള്ള സ്ഥാനാർത്ഥി ഇപ്പോഴാണ് എത്തിച്ചേർന്നത് ശ്രീമതി വി രാജലക്ഷ്മി. ആറ്റിപ്ര സുനിച്ചന്ദ്രൻ കഴിഞ്ഞ തവണ പട്ടികജാതി വാർഡായിരുന്നു, സുനിച്ചന്ദ്രൻ നേടിയെടുത്ത വാർഡാണ്. ടെക്നോ പാർക്കൊക്കെ ഉൾപ്പെടുന്ന വാർഡാണ്. ഒരുപാട് രാഷ്ട്രീയ പ്രാധാന്യമുള്ള വാർഡാണ്. ആ വാർഡ് കാത്തുസൂക്ഷിക്കാൻ വേണ്ടി ശ്രീമതി രാജലക്ഷ്മി രാജലക്ഷ്മിയെ സ്വാഗതം ചെയ്യുന്നു. ഇത്രയും സ്ഥാനാർത്ഥികളെയാണ് രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികൾ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്. നാളെയോ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസമോ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ബാക്കി കോർപ്പറേഷൻ സ്ഥാനാർത്ഥികളെയും കൂടി പ്രഖ്യാപിക്കും. എസ്റ്റേറ്റ് വാർഡ്. കഴിഞ്ഞ തവണ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട രണ്ട് വാർഡുകളാണ്. ഒന്ന് അശോക് കുമാർ സാർ മത്സരിച്ച വഞ്ചിയൂർ വാർഡും മറ്റൊന്ന് നേമം നിയോജക മണ്ഡലത്തിലെ എസ്റ്റേറ്റ് വാർഡും. ഒരു വോട്ടിനാണ് അശോക് കുമാർ സാർ പരാജയപ്പെട്ടെങ്കിൽ മൂന്ന് വോട്ടിനാണ്
എസ്റ്റേറ്റ് വാർഡ് നഷ്ടപ്പെട്ടത്. ആ എസ്റ്റേറ്റ് വാർഡ് ഇപ്പോൾ പട്ടികജാതി വനിതാ സംവരണമാണ്. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി സൗമ്യയെ ഇതിനോടകം തന്നെ എസ്റ്റേറ്റ് വാർഡ് ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് വൻ ഭൂരിപക്ഷത്തിൽ ആയിരക്കണക്കിന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സൗമ്യ ഇവിടെ നിന്ന് വിജയിക്കും. ഈ സ്ഥാനാർത്ഥികളെ വിജയാശംസകൾ അർപ്പിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട രാജേട്ട് കുമ്മന്താരം ക്ഷണിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ മാന്യ ബന്ധുക്കൾക്കും വളരെ വിനീതമായ നമസ്കാരം. ഈ തിരുവനന്തപുരം നഗരസഭയിലേക്ക് ഇതിനകത്തിലെ ജനങ്ങളുടെ പ്രതിനിധികളായി വിജയിച്ചു വരേണ്ട ഭാരതീയ ജനതാ പാർട്ടിയുടെ NDA സ്ഥാനാർത്ഥികളെയാണ് ഇവിടെ ഇന്ന് എല്ലാവർക്കും പരിചയപ്പെടുത്തിയത്. എൻ്റെ ഹൃദയം നിറഞ്ഞ അനുമോദനങ്ങൾ ആശംസകൾ ആദ്യമായി ഞാൻ അവരെ അറിയിക്കുക. കേരള രാഷ്ട്രീയത്തിൽ സ്ഥാനാർത്ഥികളെ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. വളരെയേറെ വിധി നിർണായകമായ പ്രാധാന്യമേറിയ ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്നത്. കേരള രാഷ്ട്രീയം ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ജീവിത ധാർമ്മിക മൂല്യങ്ങളിലും സത്യസന്ധതയിലും വിശ്വസിക്കുന്ന ഭാവാത്മക രാഷ്ട്രീയത്തിൽ അടിയുറച്ചു നിൽക്കുന്ന പ്രതിനിധികളെയാണ് അവർ ജയിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. LDFഉം UDFഉം ആശയപരമായി തകർന്നു കഴിഞ്ഞു. ജീർണത ബാധിച്ച പ്രസ്ഥാനങ്ങളായി അത് മാറിയിരിക്കുന്നു. യാതൊരു വിധത്തിലുള്ള തത്വദീക്ഷയും അവർക്കില്ല. നേതാക്കൾ ഓരോന്നോരോന്നായി ഇന്ന് ജനമധ്യത്തിൽ പരിഹാസ്യരായിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ ഇന്ന് പലരും ജയിലഴികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജീവിത തട്ടിപ്പുകളിലും വെട്ടിപ്പുകളിലുമൊക്കെ ഭാഗവാക്കായി എന്ന ആരോപണം ഉയർന്നതിനെ തുടർന്ന് അവരെല്ലാം ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്യപ്പെട്ട് ജനങ്ങളുടെ മുമ്പിൽ ഉത്തരം കൊടുക്കാൻ നിവൃത്തിയില്ലാതെ മുഖം തിരിഞ്ഞു നിൽക്കുക. UDF എങ്ങോട്ടേക്ക് പോകണം, എന്ത് പറയണം, എന്താണ് ഈ നാട്ടിലെ ജനങ്ങളോട് സമാധാനം പറയേണ്ടത് എന്നതിനെ കുറിച്ച് LDFന്റെ സ്ഥിതിയും പരമദയനീയം. നിരവധി കേസുകളിൽ ഓരോ നേതാക്കന്മാരും പെട്ടുകൊണ്ടിരിക്കുക. 4.5 വർഷക്കാലമായി കേരളം ഭരിച്ച LDF ഇന്ന് കുത്തഴിഞ്ഞ് ഭരണം ആർക്കും പ്രയോജനമില്ലാതെ ഈ നാട്ടിലെ ജനങ്ങൾ ഒരുക്കപ്പെട്ടു കഴിഞ്ഞു. ഇവിടുത്തെ പാവങ്ങൾ, സാധാരണക്കാർ, തൊഴിലാളികൾ, അധസ്ഥിതർ, ഇവിടുത്തെ മർദ്ദിതരും പീഡിതരും ചൂഷിതരുമായ സാധാരണ ജനങ്ങൾ എല്ലാവരും LDFനെ വെറുത്തു കഴിഞ്ഞു. കേരളത്തിന് യാതൊരു വിധത്തിലുള്ള പുരോഗതി ഉണ്ടായിട്ടില്ല. തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധത്തിലുള്ള പുരോഗതി ഒരിടത്തും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഒരു വികസനവും നടന്നിട്ടില്ല. കേന്ദ്ര സർക്കാർ കോടിക്കണക്കിന് രൂപ നൽകി നടത്തിയിരിക്കുന്ന പദ്ധതികൾ പോലും വേണ്ട വിധത്തിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാതെ ജനങ്ങൾക്ക് ഒരു ഉപകാരവും ചെയ്തു കൊടുക്കാൻ കഴിയാത്ത വിധത്തിൽ ഇന്ന് നിസ്സഹായരും ഉത്തരം കൊടുക്കാൻ നിവൃത്തിയില്ലാത്തവരുമായി പരിഹാസ്യരായി തീർന്നിരിക്കുകയാണ് നഗരസഭയുടെ ഇപ്പോഴത്തെ ഭരണക്കാർ. തിരുവനന്തപുരത്ത് അന്താരാഷ്ട്ര വിമാനത്താവളം വേണോ വേണ്ടയോ എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ചോദ്യം. ഈ തിരുവനന്തപുരം നഗരത്തിന്റെ ഏറ്റവും വളരെ നിർണായകമായ പങ്ക് വഹിക്കാൻ കഴിയുന്ന തിരുവനന്തപുരത്തെ വിമാനത്താവളം
അത് വികസിപ്പിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന വികസനത്തിന് അങ്ങേയറ്റം ഉപകാരപ്പെടുന്ന രീതി അത് അദാനിയെ ഏൽപ്പിച്ച് അതിന്റെ വികസന പ്രവർത്തനങ്ങൾ നടത്തണമോ വേണ്ടയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഈ കാര്യത്തെക്കുറിച്ച് എൽഡിഎഫിനും യുഡിഎഫിനും എന്താണ് പറയാനുള്ളത് ഇവിടെ വൻകിട വ്യവസായങ്ങൾ വരാൻ ടെക്നാക് പാർക്ക് പോലെയുള്ള സ്ഥാപനങ്ങൾ വികസിക്കാൻ നിരവധി നിരവധി വ്യവസായ വാണിജ്യ വ്യാപാര രംഗങ്ങളിൽ വൻ കുതിപ്പുണ്ടാക്കാൻ ഈ വിമാനത്താവളത്തിന്റെ വികസനം വളരെ ആവശ്യമാണ് ഓരോ ദിവസം ചെല്ലും തോറും ഈ വിമാനത്താവളം താഴോട്ടേക്കാണ് വീണുകൊണ്ടിരിക്കുന്നത് അധപ്പതനത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതുമൂലം വ്യവസായികൾ നമ്മുടെ നാട് വിടുന്നു നമ്മുടെ നാടിന് വികസനം ആവശ്യമാണ് അതിൽ നിർണായകമായ പങ്കാണ് വിമാനത്താവളത്തിനുള്ളത് അതുപോലെ മെട്രോ റെയിൽ ഇവിടത്തെ തിരുവനന്തപുരത്തെ ഹൈക്കോടതിയുടെ ബെഞ്ച് അതുപോലെ ഇവിടെ എല്ലാ രംഗങ്ങളിലുമുള്ള വികസനം ഇതെല്ലാം അടിയന്തര ആവശ്യങ്ങളാണ് എൽ ഡി എഫിനും യു ഡി എഫിനും സാധിച്ചിട്ടില്ല എവിടെയാണ് കേന്ദ്ര സർക്കാരിന്റെ നിരവധി പദ്ധതികൾക്ക് വേണ്ടിയിട്ടുള്ള കോടിക്കണക്കിന് രൂപ ഉപയോഗിച്ചോ സ്മാർട്ട് പദ്ധതിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് നഗരവികസനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ നീക്കിവെച്ചിട്ടുള്ള തുക ഉപയോഗിക്കാൻ കഴിയാതെ പലതും ലാപ്സായി പോയിക്കൊണ്ടിരിക്കുന്നു കൊടുക്കാമെന്ന് പറഞ്ഞ് ഉള്ള പദ്ധതികൾ കൈനീട്ടി വാങ്ങിച്ച് അത് നടപ്പിലാക്കാൻ മടി കാണിക്കുന്നു ഇതെല്ലാം ഇന്ന് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ തിരുവനന്തപുരം നഗരസഭയെ ഉണർത്താനും ഉയർത്താനും വളർത്താനും സാധിക്കും വികസന പദ്ധതികൾ ഏറ്റെടുത്തുകൊണ്ട് എവിടെയൊക്കെയാണോ ഭാരതീയ ജനതാ പാർട്ടി നഗരസഭകൾ ഭരിച്ച് ജനങ്ങളുടെ മുമ്പിൽ മാതൃകയായി കാട്ടിയിട്ടുള്ളത് അതിനെ അനുകരിച്ചുകൊണ്ട് തന്നെ ഈ തിരുവനന്തപുരം നഗരസഭയിൽ വികസന പദ്ധതികൾ നടപ്പിലാക്കി ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാനും സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് എൻ ഡി എക്ക് കഴിയും എന്ന ഉത്തമ വിശ്വാസം നമുക്ക് ഓരോരുത്തർക്കും അതുകൊണ്ട് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു ജനങ്ങളോടൊപ്പം ജീവിച്ച് അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ അവരുടെ ജീവൻ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വോട്ട് ചോദിച്ച് വിജയിച്ച് ഈ നഗരസഭയുടെ വിമോചനം ഉണ്ടാവണം എൽ ഡി എഫും യു ഡി എഫും നാളിതുവരെ നടത്തിയ പ്രവർത്തനത്തിലൂടെ നശിച്ചുപോയ ഈ നഗരസഭയുടെ വിമോചനം എൻ ഡി എയുടെ ഭരണത്തിലൂടെ നടക്കും എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയും എൻ ഡി എയും ഈ തെരഞ്ഞെടുപ്പിൽ അഭിമുഖീകരിക്കുന്നത് അതുകൊണ്ട് അതിനുവേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഈ നാട്ടിലെ ഓരോ വാർഡുകളിലെയും ജനനായകരായിട്ടുള്ള ഇവിടത്തെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ ഭാവുകങ്ങൾ നേരുകയാണ് അനുമോദിക്കുകയാണ് അഭിനന്ദിക്കുകയാണ് വരും കാലങ്ങളിൽ വരാനിരിക്കുന്ന ഈ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളിൽ അവർ ധീരതയോടെ നെഞ്ചുറപ്പോടെ മുന്നോട്ടേക്ക് നീങ്ങുകയും ജനവിശ്വാസം ആർജിച്ചുകൊണ്ട് വിജയ വൈജയന്തി പാറിപ്പറപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുന്നു നന്ദി നമസ്തേ നമ്മുടെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപന പരിപാടിയുടെ അവസാനിക്കുകയാണ്